Nextly, we are going to talk about growth rates. The increased growth per unit time is termed as growth rate. ഒരു യൂണിറ്റ് ടൈം കൊണ്ട് ഗ്രോത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ്. ഒരു ഓർഗാനിസത്തിനോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കോ വ്യത്യസ്ത രീതിയിൽ ഒരുപാട് സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഗ്രോത്ത് റേറ്റിനെ മാത്തമാറ്റിക്കലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അരിത്തമാറ്റിക് ഗ്രോത്ത് റേറ്റ്, രണ്ടാമത്തേത് ജ്യോമെട്രിക് ഗ്രോത്ത് റേറ്റ്. ആദ്യം നമുക്ക് അരിത്തമാറ്റിക് ഗ്രോത്ത് റേറ്റ് എന്താണെന്ന് നോക്കാം. അരിത്തമാറ്റിക് ഗ്രോത്തിൽ മൈറ്റോട്ടിക് സെൽ ഡിവിഷന് ശേഷം ഉണ്ടാകുന്ന ഡോട്ടർ സെല്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമേ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകൂ. മറ്റേത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും മെറ്റേർഡ് ആവുകയും ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്ക് അരിത്തമാറ്റിക് ഗ്രോത്ത് റേറ്റ് അത്രയ്ക്ക് അങ്ങ് മനസ്സിലായിട്ടില്ലെന്ന്. ഫിഗർ 15.4 അരിത്തമാറ്റിക് ഗ്രോത്ത്. ഇതിൽ 5 സ്റ്റെപ്പുകൾ നമുക്ക് കാണാം. ഇതിൽ സെൽസിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്ടാംഗിൾസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പബിലിറ്റി ഉള്ള സെൽസിനെ ബ്ലൂ കളർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത സെൽസിനെ ഫെയ്ഡ് ബ്ലൂ കളർ കൊണ്ടുമാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പാകുമ്പോഴേക്കും രണ്ട് സെല്ലുകളായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒന്നിന് മാത്രമേ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ളൂ, മറ്റൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെച്ചുവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് രണ്ട് സെല്ലുകളാണുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ മൂന്ന് സെല്ലുകൾ നമുക്ക് കാണാം. അതിൽ ഒന്നിന് മാത്രമേ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഈ ഒരു സ്റ്റെപ്പിൽ മൂന്ന് സെല്ലുകൾ എങ്ങനെ വന്നു എന്ന് സംശയിക്കുന്നവരുണ്ടാകും. രണ്ടാമത്തെ സ്റ്റെപ്പിലെ ബ്ലൂ കളർ സെല്ലിൽ നിന്നും രണ്ട് സെല്ലുകൾ തേർഡ് സ്റ്റെപ്പിൽ ഡിവൈഡ് ചെയ്തിട്ട് വന്നത് നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് സ്റ്റെപ്പിലെ രണ്ടാമത്തെ സെല്ല് തന്നെയാണ് തേർഡ് സ്റ്റെപ്പിലെ മൂന്നാമത്തെ സെല്ല്. ഇനിയും മനസ്സിലാവാത്തവർക്ക് ഇത് ഗ്രോത്ത് ആണ്, വളർച്ചയാണ് എന്ന കാര്യം ഓർമ്മിക്കുക. നാലാമത്തെ സ്റ്റെപ്പിൽ നാല് സെല്ലുകളാണുള്ളത്. തേർഡ് സ്റ്റെപ്പിലെ ബ്ലൂ കളർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ സെല്ലും ഒരു ഫെയ്ഡ് ബ്ലൂ കളർ സെല്ലും ആയി മാറി. ബാക്കിയുള്ള രണ്ട് സെല്ലുകൾ തേർഡ് സ്റ്റെപ്പിലെ മെച്ചുവേർഡ് ആയിട്ടുള്ള രണ്ട് സെല്ലുകൾ തന്നെയാണ്. അടുത്തത് ഫിഫ്ത്ത് സ്റ്റെപ്പിലും ഇനി അഥവാ സിക്സ്ത് സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിലും ഇതുതന്നെയാണ് തുടർന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഒരു സെല്ലായിരുന്നു ഉണ്ടായിരുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ രണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പ് കൂടുമ്പോഴും ഓരോ സെല്ല് വർദ്ധിച്ചു വന്നു. ഈ ഒരു ഗ്രോത്ത് അരിത്തമാറ്റിക് ഇക്വേഷനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ അരിത്തമാറ്റിക് ഗ്രോത്ത് എന്ന് വിളിച്ചു. അരിത്തമാറ്റിക് ഗ്രോത്ത് കാണിക്കുന്ന ഒരു ചെടിയുടെ ഭാഗമാണ് റൂട്ട്. റൂട്ട് ഇലോങ്ങേഷൻ നടക്കുന്നത് ഒരു കോൺസ്റ്റൻ്റ് റേറ്റിലാണ്. അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് ഫിഗർ 15.5 നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിലുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ലീനിയർ കർവാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് LT ഈസ് ഈക്വൽ ടു L0+RT. ഇതിലെ ഓരോ ടേംസും എന്താണെന്ന് നമുക്ക് നോക്കാം. LT ഈസ് ഈക്വൽ ടു ലെങ്ത് അറ്റ് എ ടൈം ടി, L0 ഈസ് ഈക്വൽ ടു ലെങ്ത് അറ്റ് എ ടൈം 0, ആൻഡ് R ഈസ് ഈക്വൽ ടു ഗ്രോത്ത് റേറ്റ് ഓർ ഇലോങ്ങേഷൻ പെർ യൂണിറ്റ് ടൈം.